മലയാള സിനിമയിൽ ക്രിമിനലുകളുടെ സാന്നിധ്യം ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസിലൂടെ. ഇത്തരം തട്ടിപ്പുകളുടെ യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ അത് പല പ്രമുഖരിലേക്കും എത്തുമെന്നാണ് സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ തന്നെ പറയുന്നത്. കഞ്ചാവ്, മയക്കുമരുന്ന് കേസ്, ബ്യൂട്ടി പാർലർ കേസ്, നടിയെ ആക്രമിച്ച കേസ്, ഇങ്ങനെ തുടങ്ങി പല കേസുകൾ ഇപ്പോൾ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. നടി ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചത് 9 പ്രൊഫഷണൽ ക്രിമിനലുകളാണെന്ന് പോലീസ് വെളിപ്പെടുത്തി. അതിൽ 7 അറസ്റ്റ് ചെയ്തു. ഇനി 2 കൂടി പിടികിട്ടാനുണ്ട്. ആകെ 18 പെൺകുട്ടികളെ സംഘം തട്ടിപ്പിന് ഇരയാക്കിയതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് കൂടുതൽ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യും. കേസിലെ മുഖ്യ പ്രതികൾക്ക് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹെയർ സ്റ്റൈലിസ്റ്റുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ചാവക്കാടുകാരനായ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ഈ കേസിലെ പുതിയ കഥാപാത്രം. പ്രതികളായ റഫീഖിനെയും മുഹമ്മദ് ഷെരീഫിനെയും ഇയാൾക്ക് അറിയാം, ബന്ധുവാണെന്നും പറയപ്പെടുന്നു. ഒരു സിനിമാ നിർമ്മാതാവ് വഴി ഷംനയെ പരിചയപ്പെട്ട ശേഷം ഈ ഹെയർ സ്റ്റൈലിസ്റ്റാണ് റഫീഖിനും ഷെരീഫിനും ഷംനയിലേക്ക് അടുക്കാനുള്ള വഴിയൊരുക്കിയത്. ഹെയർ സ്റ്റൈലിസ്റ്റിനെ ഉടൻ ചോദ്യം ചെയ്യും. പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി തടവിൽ പാർപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒരു യുവതിയടക്കം 4 കൂടി പ്രതിസ്ഥാനത്ത് വന്നേക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പെൺകുട്ടികൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഷംനയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് വരനായി അഭിനയിച്ച റഫീഖിനെതിരെ തൃശൂരിൽ മറ്റൊരു യുവതി കൂടി പരാതിയുമായി എത്തി. അറസ്റ്റിലായ 7 പ്രതികളെയും കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് വിവിധ സ്റ്റേഷനുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഷംന കാസിമിന്റെ മൊഴി ഓൺലൈനിലായി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതികളെ ഷംനയുടെ മരടിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. ഇതിനിടെ ഭീഷണിപ്പെടുത്തി പണം തട്ടിപ്പ് കേസ് പിൻവലിക്കാൻ പരാതിക്കാരിയോട് പ്രതിയായ റഫീഖ് സമ്മർദ്ദം ചെലുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. പരാതി പിൻവലിച്ചാൽ സ്വർണവും പണവും മടക്കി നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. മാർച്ച് 17 ആദ്യ പരാതിയുമായി പെൺകുട്ടികൾ പോലീസിനെ സമീപിച്ചപ്പോഴായിരുന്നു പ്രതി റഫീഖ് ഫോൺ വിളിച്ചത്. അതേസമയം അൻവർ അലി, മുഹമ്മദ് അലി എന്നീ വ്യാജ പേരുകളിലാണ് പ്രതികൾ ഷംനയുടെ കുടുംബത്തെ സമീപിച്ചത്. ശരത്ത്, രമേശ് എന്നീ 2 പ്രതികൾ ഡ്രൈവർമാർ എന്ന പേരിലാണ് അവരുടെ മുന്നിലെത്തിയത്. ആരാണ് തട്ടിപ്പ് സംഘത്തിന് വേണ്ടി സംസാരിച്ചതെന്ന് ഷംനയ്ക്ക് അറിയില്ല. അത്രയും വിദഗ്ധമായാണ് അവർ ഷംനയും കുടുംബത്തെയും കൈകാര്യം ചെയ്തത്. മലബാറിലെ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ള വിവാഹാലോചന എന്ന നിലയിലാണ് അവർ സമീപിച്ചതും ഇടപെട്ടതും. ഷംന കണ്ണൂർ സ്വദേശിയാണെങ്കിലും എറണാകുളത്താണ് താമസം. പ്രതികൾ കോഴിക്കോട് സ്വദേശികളാണെന്നും പറഞ്ഞാണ് ഷംനയുടെ ബന്ധുക്കളെ ഇവർ ബന്ധപ്പെട്ടത്. കോഴിക്കോട്ടെ ഒരു വീടിൻ്റെ മേൽവിലാസവും നൽകി. ആ വിലാസം അന്വേഷിച്ചപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് ഷംനയുടെ ബന്ധുക്കൾക്ക് മനസ്സിലായി. പക്ഷേ ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന കൂടുതൽ വിവരങ്ങൾ ലോക്ക്ഡൗൺ ആയതിനാൽ സാധിച്ചില്ല. പയ്യന്റെ മാതാപിതാക്കൾ അടങ്ങിയ വീട്ടുകാർ വീട്ടിലോട്ട് വന്നോട്ടെ എന്നാണ് ഷംന കാസിമിന്റെ മാതാപിതാക്കളോട് ചോദിച്ച് അവർ വീട്ടിലേക്ക് എത്തിയത്. മാത്രമല്ല അവർ വരന്റെയും പിതാവിന്റെയും ഫോട്ടോകളും അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഫോണിലൂടെ വളരെ മാന്യമായി സംസാരിച്ചതുകൊണ്ടാണ് അവരെ വീട്ടിലേക്ക് ഷംന കാസിമിന്റെ ബന്ധുക്കൾ ക്ഷണിച്ചത്. എന്നാൽ രക്ഷിതാക്കളെ പ്രതീക്ഷിച്ച് നിന്ന ഷംന കാസിമിന്റെ ബന്ധുക്കളുടെ മുന്നിലേക്ക് എത്തിയവരെ കണ്ടപ്പോൾ തന്നെ അവർക്ക് സംശയമായി. വീട്ടിൽ കയറി ആക്രമിക്കാനായിരുന്നു അവരുടെ പ്ലാനെന്ന് ഇപ്പോൾ അവർ സംശയിക്കുന്നു. ഒരുപക്ഷെ ആ വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതിനാലായിരിക്കണം അവർ ആ ഉദ്യമത്തിന് തുനിയാഞ്ഞത്. എന്തിനാണ് അവർ പെണ്ണുകാണൽ നാടകം നടത്തി ഷംനയുടെ വീട്ടിലേക്ക് വന്നതെന്നാണ് ഇനി അറിയേണ്ടത്. ഈ കേസിൽ ഷംനയ്ക്ക് പിന്നാലെ നിരവധി പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. പരാതിയുമായി പോലീസിനെ സമീപിച്ച ഒരു മോഡലിന് ചിലരിൽ നിന്നും ഭീഷണി വരെയുണ്ടായി. അനാവശ്യമായി ആരുടെയെങ്കിലും പേരുകൾ പരാതിയിൽ പറഞ്ഞാൽ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഷംനയുടെ പരാതിക്ക് പിന്നാലെ വന്ന പരാതികളുടെ എല്ലാം സ്വഭാവം ഒന്നു തന്നെയാണ്. സിനിമയിലും പരസ്യ ചിത്രങ്ങളിലും അവസരം വാഗ്ദാനം ചെയ്ത് ചിത്രീകരണത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവരിൽ പാലക്കാട് വാളയാറിലേക്ക് എത്തപ്പെട്ട പെൺകുട്ടികളാണ് ഇതുവരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സ്വർണ്ണക്കടത്തിന് കൂട്ടു നിൽക്കാനാണ് ഇവരോട് ആവശ്യപ്പെട്ടത്. 8 വാളയാറിലെ ഒരു ഹോട്ടലിൽ തടഞ്ഞു വയ്ക്കപ്പെട്ട പെൺകുട്ടികൾ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. അവരെ പിന്തുടർന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ സ്വർണ്ണക്കടത്ത് നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. പോലീസ് ഇങ്ങനെ വിശദീകരിക്കുമ്പോഴും സ്വർണ്ണക്കടത്ത് തന്നെയായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് കെണിയിൽപ്പെട്ട ശേഷം
രക്ഷപ്പെട്ടവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ മറ്റ് പെൺകുട്ടികളെ ഉപയോഗിച്ച് സംഘം സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല ഇവർക്ക് മലയാള സിനിമയുമായുള്ള ബന്ധവും അന്വേഷിക്കണം. മലയാള സിനിമയിലേക്ക് ഹവാല പണം ഒഴുകുന്നുണ്ടെന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മാക്റ്റയും അറിയാതെയാണ് പല സിനിമകളുടെയും ചിത്രീകരണങ്ങൾ നടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ മലയാള സിനിമയിലെ ക്രിമിനലുകളുടെ സാന്നിധ്യം അന്വേഷിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുമെന്നാണ് മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്.